അഥവാ അഹങ്കാരമാണ് വേണ്ടത്. വിനയം ആവശ്യമില്ല, അത് മതമുണ്ടാക്കിയതാണ്. മതത്തിന്റെ ചിന്തയിലാണ് വിനയത്തിന് പ്രസക്തി. ലിബറൽ ചിന്തയിൽ അഹങ്കാരമാണ്. ഞാൻ അഹങ്കാരിയാണെന്ന് വെറുതെ പറയല്ല, അത് ആശയപരമായി പറയുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ വാചകങ്ങൾ, വല്ലദീന കദബൂ ബിആയാതിന വസ്തക്ബറു അൻഹാ ഉലൈക അസ്ഹാബുന്നാർ. ഈ അഹങ്കാരം എന്ന് പറയുന്നത് അതാണ് നരകാവകാശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. വളരെ കൃത്യമായി കൊണ്ട് ഇവിടെ സത്യവും അസത്യവും അല്ലെങ്കിൽ ഇരുട്ടും വെളിച്ചവും പോലെ വ്യക്തമാണ്. മതം പറയുന്നു വിനയം വേണം, ലിബറലിസം പറയുന്നു അഹങ്കാരം വേണം. ഇനിയും സംശയമുണ്ടോ ഇതിലേതാണ് സമൂഹത്തിന് നല്ലതെന്ന്? ഇതുകൊണ്ടുമായില്ല സാമൂഹികമായ തിന്മകളുടെ അവസ്ഥ എന്താ? നമ്മളെല്ലാവരും പാർട്ടി ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം അല്ലേ, ലഹരി ഈ സമൂഹത്തെ കാർന്നു തിന്ന ഒരു കാര്യമാണ്. എന്താ ലിബറലുകൾക്ക് ലിബറൽ ധാർമ്മികത അനുസരിച്ച് ലഹരിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? കേട്ടോളൂ, ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ അമ്പേ പരാജയമാവും. കാരണം എന്താ ചോദിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യത്തെ പറ്റിയും അത് തെറ്റാണെന്ന് പറയാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം, അപ്പൊ കഞ്ചാവ് അടിക്കുന്നത് സാർ, കഞ്ചാവ് അടിക്കുന്നത് തെറ്റായിരിക്കോ? അല്ല അല്ല. അപ്പോ സംശയം എന്താ? പരമാവധി സുഖല്ലേ വേണ്ടത്? ഈ ലോകം പരമാവധി ആസ്വദിച്ച് ജീവിക്കല്ലേ വേണ്ടത്? അതിന്റെ ഇടയ്ക്ക് കഞ്ചാവ് അടിച്ചു സുഖിക്കുന്നതിന് എങ്ങനെ പറ്റൂല എന്ന് പറയാ? എന്താ അടിസ്ഥാനം ഉള്ളത്? ഇനിയോ പോട്ടെ, ഇങ്ങനെ കഞ്ചാവടിച്ച് നടന്നുകൊണ്ട് മാത്രമല്ല, നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്ന സാമൂഹികമായി നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ ആവശ്യമില്ല എന്ന ലിബറൽ ധാർമ്മികത അനുസരിച്ച് നിങ്ങൾ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ബസ്സിൽ കയറിയാൽ അവിടെ ഒരു പ്രായമായ സ്ത്രീയെ കാണുമ്പോ, അവര് പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോ നിങ്ങൾക്കൊന്ന് സീറ്റ് നണിയിച്ചു കൊടുത്ത് അവരെ ഒന്ന് ഇരുത്താൻ തോന്നൂല്ലേ? തോന്നൂലേ? അവിടെ ലിബറൽ ധാർമ്മികത അനുസരിച്ച് അത് ആവശ്യമില്ല എന്ന് കേട്ടോളൂ നിങ്ങൾ പറയുന്നത്. ഞാൻ ഇപ്പൊ തിരിച്ചു പോകുമ്പോ ബസ് കയറുമ്പോ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ്, ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ? വേണ്ട, കണിച്ചു ചെയ്യണം. എന്തിന്? അത് ഇയാൾ ചെയ്യേണ്ട കാര്യമല്ലേ? ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ? ഇയാൾ എണ്ണിച്ച് കൊടുക്കുന്നത് ഇയാൾക്ക് ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്യണമെന്നില്ല. നിർബന്ധമേ, അയൽവാസി പട്ടിണി കിടക്കുന്നു, ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, ഇടപെടേണ്ട കാര്യമേ ഇല്ല. ഇതെന്ത് ലോകമാണ്? അതാണ് അവിടെ അവർ ഫിത്രത്തിൽ നിന്നൊരു മറുപടി വന്നു. എഴുന്നേറ്റ് കൊടുക്കണം ചോദിച്ചപ്പം എഴുന്നേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെയാണ് ലിബറൽ ചിന്ത തിരിച്ചു വന്നത്. ഒരാവശ്യമില്ല, അയൽവാസി പട്ടിണി കിടക്കുമ്പോ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെയാണ് റബ്ബിന്റെ ദീന്. ആ ദീൻ നടപ്പിലാക്കിയപ്പോ സ്വഹാബത്ത് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശികളെ അയൽവാസികളെ കുറിച്ച് പറഞ്ഞു അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെങ്ങാനും അനന്തരാവകാശത്തിലും ഒരു അവകാശമുണ്ട് എന്ന് പറയുമെന്ന് ഞങ്ങൾ പേടിച്ചു പോയി. അത്രമേൽ അയൽവാസികളെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം ഒരു ഭാഗത്ത് അയൽവാസി പട്ടിണി കിടന്നാലും അവന് റേഷൻ കിട്ടിക്കോളും, സിസ്റ്റം ശരിയാക്കട്ടെ എന്ന് പറഞ്ഞു മാറണമെന്ന് ലിബറലിസം.